നമസ്കാരം. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട് എന്നൊരു പരസ്യവാചകമുണ്ട്. അതിനെ അനുകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, സന്തോഷിക്കാനും എല്ലാവർക്കും ചില കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി പോലും വളരെ വേഗം മാറിപ്പോകും. ഇവിടെയാണ് ജീവിതത്തിൽ നമുക്കെങ്ങനെ സന്തോഷം രൂപപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. കുരുക്ഷേത്രം എന്നൊരു പദം നമ്മുടെ ഭാഷയിലുണ്ട്. ക്ഷേത്രം എന്ന പദത്തിന് നിലം എന്നൊരർത്ഥമുണ്ട്. നമുക്കറിയാം നിലം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. വിതയ്ക്കുന്നതാണ് നിലം, വിളവെടുക്കുന്നതും അവിടെ നിന്നു തന്നെയാണ്. ജീവിതമാകുന്ന നിലത്തിൽ നമ്മൾ എന്ത് വിതയ്ക്കുന്നു അതാകും നമ്മൾ കൊയ്യുന്നത്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നീ എന്ത് വിതയ്ക്കുന്നതോ അതുതന്നെ നീ കൊയ്യുകയുള്ളൂ. കുരുക്ഷേത്രം എന്ന വാക്കില് കുരു എന്ന പദത്തിൻ്റെ അർത്ഥം പ്രവൃത്തി എന്നുകൂടിയുണ്ട്. നമ്മുടെ പ്രവൃത്തിയിലെ നന്മയാണ് നമ്മൾ കൊയ്തെടുക്കുന്ന നന്മ. നമ്മുടെ പ്രവൃത്തിയിലെ ദോഷം നമ്മൾ കൊയ്തെടുക്കുന്ന ദോഷമായി മാറും. ജീവിതമാകുന്ന നിലത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ധാരാളം സംഘർഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരാം. എന്നാൽ അവിടെയാണ് ദൈവം തന്ന ജ്ഞാനവും അറിവും ഉപയോഗിക്കേണ്ടത്. ശരിക്കും ജ്ഞാനം ഉപയോഗിക്കേണ്ടത് ഒരു അരിപ്പയായിട്ടാണ്. നല്ലതിനെ സ്വീകരിക്കാനും തിന്മയെ അരിച്ചെടുത്ത് ദൂരെ കളയാനും ശ്രദ്ധിക്കണം. അതോടുകൂടി ജീവിതം ശാന്തവും നന്മയുമൊക്കെയായി നിറയും. മാർക്കസ് ഓറേലിയസ് പറയുന്നു, ദ ഹാപ്പിനെസ് ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളുടെ നിലവാരമാണ് ജീവിതത്തിൻ്റെ സന്തോഷത്തെ നിയന്ത്രിക്കുന്നത്. ചിന്തകൾ വഴിതെറ്റുമ്പോൾ സന്തോഷത്തിൻ്റെ ട്രാക്കിൽ നിന്ന് നമ്മുടെ ജീവിതം വഴിഞ്ഞു മാറും. മദർ തെരേസ തൻ്റെ മനോഹര ചിന്ത കൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സ്പ്രെഡ് ലവ് എവരിവെയർ യു ഗോ, ലെറ്റ് നോ വൺ എവർ കം ടു യു വിതൗട്ട് ലിവിംഗ് ഹാപ്പിയർ. നമ്മൾ ചെല്ലുന്നിടമൊക്കെ സ്നേഹം വിതയ്ക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്ത് നമ്മൾ ഈ ലോകത്ത് വിതയ്ക്കുന്നു അതിൻ്റെ കൂടെ ചിലതൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കൂടി കിട്ടും. അസൂയ വിതച്ചാൽ തലവേദനയായിരിക്കും അതിനൊപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഉത്കണ്ഠ വിതച്ചാൽ ബ്ലഡ് പ്രഷറായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സമാധാനം വിതച്ചാൽ നല്ല നിദ്ര നമുക്ക് ലഭിക്കും. സ്നേഹം ഈ ലോകത്ത് വിതച്ചാൽ ദൈവകൃപ നമുക്ക് ലഭിക്കും. നമ്മൾ പ്രാർത്ഥന വിതച്ചാൽ മനസ്സമാധാനമായിരിക്കും ലഭിക്കുന്നത്. ശാന്തമായി, വളരെ ശാന്തമായി നമ്മളൊന്ന് ചിന്തിച്ചേ, ഞാൻ ഇന്ന് വിതച്ചത് എന്തൊക്കെയാണ്? മറ്റാരുമായും നമ്മൾ കമ്പയർ ചെയ്യണ്ട. നമ്മുടെ ജീവിതമാകുന്ന ക്ഷേത്രത്തിൽ എന്തു പ്രവൃത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്തത്? അതുകൊണ്ട് നിലത്തിൽ, ജീവിതമാകുന്ന നിലത്തിൽ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അതായിരിക്കും അവിടെ വിളയുന്നത്. മറന്നു പോകരുത്, നല്ല ചെയ്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർത്ഥമാക്കാൻ പ്രത്യേകം പരിശ്രമിക്കുക. അങ്ങനെ നല്ല പ്രവൃത്തികളുടെ ഉടമയായിത്തീരുമ്പം നമ്മുടെ ജീവിത വഴികളിൽ ദൈവം നമ്മെ ദോഷം തട്ടാതെ വണ്ണം
കാത്തുകൊള്ളും. 121 സങ്കീർത്തനം 7 വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. ശരിക്കും ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നന്മ കൊണ്ട് നമ്മൾ തിന്മയെ ജയിക്കുക തന്നെ വേണം. പ്രാണനെ പരിപാലിക്കാൻ ദൈവം നമുക്കൊപ്പമുണ്ടല്ലോ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, ഈ ജീവിതം ദൈവദാനമാണ്. അങ്ങയുടെ കരുണ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഓരോ നിമിഷവും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവേകം അവിടുന്ന് ഞങ്ങളിൽ നിറച്ചിരിക്കുന്നുവല്ലോ. ജീവിതമാകുന്ന നിലത്ത് നന്മ വിതയ്ക്കുവാനും അവയെ വളർത്തിക്കൊണ്ടുവരാനും നന്മ കൊയ്യുവാനും ഇട നൽകണമേ. ഞങ്ങളുടെ ജീവിതം പലപ്പോഴും സംഘർഷഭരിതമായി തീരുന്നത് നിന്റെ ഉദ്ദേശത്തിൽ നിന്ന് ഞങ്ങൾ മാറി നടക്കുന്നത് കൊണ്ടാണ്. തമ്പുരാനെ, അങ്ങയുടെ ഉദ്ദേശത്തിലേക്ക് നടന്നു കയറുവാൻ ഞങ്ങൾക്ക് വേണ്ടതായ ബലം അവിടുന്ന് നൽകണമേ. തിന്മയോട് ചേർത്ത് നിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.